صدق رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. أهل السنة يدعون الأصحاب الدعماي سجد نجرماي علماء أصحاب الدعماي ആര് സഹായിച്ച് സഹകരിച്ച് പ്രത്യേകിച്ച് പാദശീയ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ലോകമെമ്പാടും കിടക്കുന്ന സകല ജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണോ റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്ന വളരെ ബഹുമാനമുള്ള സദസ്സാണ്. വലിയ മഹത്വമുള്ള മാസത്തിന്റെ തുടക്കത്തിലെ ദിവസത്തിലും കൂടിയാണ് ും കബൂലിയത്തുള്ള മാസമാണ് റജബ്. അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ റജനീഫാക്കാതെ നിന്റെ ഹബീബിനെ കൊണ്ട് ഏറ്റെടുത്ത് ഈ മജ്ലിസിന്റെ പറക്കത്തുകൊണ്ട് ഗ്രാമീണായ ഹബീബ് നൽകണം. ഉറങ്ങുവാൻ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് പറയാനുള്ള കാര്യം, ഇത്തരം മജ്ലിസുകൾ നമ്മുടെ ദുനിയാവിന്റെ ആഖിറത്തിന്റെ വിജയത്തിന്റെ സദസ്സുകളാണ്. സർവ പ്രശ്നങ്ങൾക്കും പരിഹാരമുള്ള മജ്ലിസുകളാണ്. രാജ്യത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുഴവെള്ളം പോലെ ജനങ്ങൾ അങ്ങോട്ട് ഒഴുകുകയാണ്. എന്താണ് വിഷയം? വലിയ വലിയ മാരകമായ ബ്ലഡ് ക്യാൻസർ അടക്കം ബ്രെയിൻ ട്യൂമർ അടക്കം പിടിപെട്ടിട്ട് ഇന്ത്യയിലെ സകല ക്യാൻസർ രോഗ ഹോസ്പിറ്റലുകളിൽ നിന്നും വിദഗ്ധന്മാരായ ഡോക്ടർമാർ ഇതിന് മെഡിസിൻ ഇല്ല, ഇത് 4 സ്റ്റേജ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്ത എത്രയോ നൂറുകണക്കിന് രോഗികൾ, ആയിരക്കണക്കിന് രോഗികൾ അല്ലാഹു റബ്ബുൽ ഹബീബിന്റെ സലാമത്തിന്റെ ഒരു മജ്ലിസാണ് ഈ പരിശുദ്ധമായ മജ്ലിസും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സ്വരാജ് സദസ്സുകൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. വയാറ് സ്വരാത്തിന് കഴിഞ്ഞ സ്വരാത്തിന് തമാമിൽ നിന്ന് സഴുതിയിലെ തമാമിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ നേരെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി വയാറിലായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രയാസകരമായ രോഗം കരഞ്ഞുകൊണ്ട് അച്ഛനുണ്ട് കരട്ട് വന്ന് പറഞ്ഞു അങ്ങനെ സ്വലാത്ത് കഴിഞ്ഞ് തമാമിലേക്ക് തന്നെ തിരിച്ചു. അന്ന് രാത്രി സ്വലാത്ത് കഴിഞ്ഞ അന്ന് രാത്രി തന്നെ വീട്ടിലേക്ക് ഫോൺ ചെയ്തപ്പോൾ അസുഖം വളരെ ശക്തമായതിനായി കൂടിയതായിട്ടുള്ള വിവരം ഈ ചെറുപ്പക്കാരൻ തമാമിൽ എത്തിയെന്ന് മാത്രമല്ല വഴിയിൽ വെച്ച് തന്നെ പിറ്റേ ദിവസം ഫോണിലൂടെ തമാമിൽ എത്തുകയും ഈ കഴിഞ്ഞ വ്യാഴാഴ്ച സാധുവായ ഞാൻ ബഹ്റൈനിൽ എത്തിയപ്പോൾ ആ കുടുംബം ഒന്നടങ്കും. ബഹ്റൈനിൽ നമ്മുടെ നാം താമസിക്കുന്ന സ്ഥലത്ത് ഹോട്ടലിൽ വന്ന് ആ കുടുംബം വന്ന് കണ്ട് സന്തോഷം പറഞ്ഞെന്ന് മാത്രമല്ല ശനിയാഴ്ച KCF പരിപാടി പങ്കെടുക്കാൻ വേണ്ടിയും അദ്ദേഹം എത്തി. ഇനി ഇൻഷാഅള്ളാഹ് ഉണ്ടാകും, ഇതിനു പകരം അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ എന്ന പ്രതീക്ഷയിൽ നാം ഇവിടെ ഇരിക്കുകയും എന്റെ വിശ്വാസികളോട് ഞാൻ പറയുന്നു, മക്കളെ പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലുൽ സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. അതുകൊണ്ട് ഈ അവസാന കാലഘട്ടം ഞങ്ങൾ കഴിഞ്ഞ സമയം ബഹ്റൈനിൽ പോയപ്പോ അവിടെ ഹസൻ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. പലവരും പറഞ്ഞു അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ അത്തരക്കാരുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വിരളമാണ്, വളരെ ഒറ്റപ്പെട്ടവനൊക്കെ അങ്ങനെ സംഭവിക്കുന്നു. എന്നാലും എന്റെ സ്നേഹിതന്മാരോട് സഹോദരിമാരോട് ഉമ്മമാരോട് ഞാൻ പറയുന്നു, അവസാന കാലഘട്ടം ഈ ഉമ്മത്ത് പല പല പ്രസ്ഥാനങ്ങളുമായി ഭിന്നിക്കുമെന്ന് തങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എത്രത്തോളം പ്രസ്ഥാനം അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിന് തങ്ങൾ നൽകിയ വിവരം, ഞാനും എന്റെ സഹാബത്തും ഏതൊരാശയത്തിലും
പരിശുദ്ധ ഖുർആൻ തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ വിശുദ്ധ ഖുർആനിന്റെ ബയാനാണ് തങ്ങളുടെ സംശുദ്ധമായ ജീവിതം. അവിടുത്തെ സംശുദ്ധമായ ജീവിതം വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണം ജീവിതത്തിൽ ഉൾക്കൊണ്ട മഹാന്മാരായ പ്രിയ ശിഷ്യന്മാർ മഹത്വം തങ്ങൾ പറഞ്ഞത് അങ്ങനെയുള്ള സച്ചരിതരായ അയ്മത്തിലൂടെ പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളിലൂടെ അഖീദയുടെ ഉലമാഇലൂടെ വലിയ വലിയ കറാമത്തിന്റെ അഹലുകാരായ ഔലിയാക്കളിലൂടെ അനുഭവങ്ങളിലൂടെ സൂഫിയ എന്റെ ശേഷം ജീവിക്കുന്ന ആളുകൾ പല അഭിപ്രായ വ്യത്യാസ പ്രസ്ഥാനങ്ങളെയും കാണാൻ ഇടവരുണ്ടവരും. ആ സമയത്ത് നിങ്ങൾ ഖുർആന്റെ ഹദീസിന്റെ ബുഖാരിന്റെ ഹദീസ് എന്ന് പറയുമ്പോഴേക്കുമ്പോഴേക്ക് അല്ലെങ്കിൽ മറ്റു വിഷയങ്ങൾ പറയുമ്പോഴേക്കുമ്പോഴേക്ക് നിങ്ങൾ അതിൽ അകപ്പെടാതെ ചതിയിൽപ്പെടാതെ തങ്ങൾ പറയുന്നു ഫഅലൈക്കും ബിസുന്നതി എന്റെ സുന്നത്തിന് എന്റെ ഖുലഫ ശക്തമായ നിലക്ക് നിന്നെ ആര് ഖുർആനോ വസ്വാസാക്കിയാലും ഹദീസ് പറഞ്ഞു വസ്വാസാക്കിയാലും അതിനൊന്നും അകപ്പെടാതെ വിശുദ്ധ ഇസ്ലാമാകുന്ന പരിശുദ്ധ ജീൻ അത് അതിന് പുറത്തുള്ള സകല ആശയക്കാരെയും ശക്തമായ നിലക്ക് കാണാൻ തങ്ങൾ പറഞ്ഞു ആശയത്തിൽ സഹകരിക്കലാണെന്ന് തങ്ങളാണ് പറഞ്ഞത്. ഒരു പുത്തൻ ആശയക്കാരൻ ഒരാൾ താലീം ചെയ്തു കഴിഞ്ഞാൽ ബഹുമാനിച്ചു കഴിഞ്ഞാൽ ഈ വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പൊളിക്കുന്ന വലിയ സ്ഥാനത്തിന്റെ ഉടമയായ തങ്ങളോട് സത്യത്തിന്റെ വഴിയിലൂടെ മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശം പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ആശ്വാസ വചനം നൽകിയിട്ട് നടത്തിയ ഒരുപാട് വിഷയം നമുക്ക് വായിക്കാൻ പറ്റുമെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ ഗൗരവമായ നിലക്ക് അഫ്ദലുൽ ഇൽമി ഇൽമുൽ ഹാൽ എന്ന നിലക്ക് ഞാൻ എന്റെ വോയിസ് ശ്രദ്ധിക്കുന്ന ദൈവായിട്ട് ലോകം മുഴുവൻ എന്റെ വോയിസ് ശ്രദ്ധിക്കുന്ന സകല ജനങ്ങളോടും മുസ്ലിമീങ്ങളോടും ഞാൻ പറയുന്നു, ജീവിതത്തിൽ കള്ളം പറയണ്ട, അഴിബത്ത് പറയണ്ട, ഫിതന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്തുജമാഅത്തിന്റെ ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട. ആലിമീങ്ങള് വലിയ മഹാന്മാരാന്മാര് അള്ളാഹു ദീനിൽ ഒരാളെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചാൽ എൽമ നൽകിയിട്ട് അള്ളാഹു ആദരവ് കൊടുത്തുകൊണ്ട് ദീനിൽ അവരെ പാണ്ഡിത്യം നൽകി അള്ളാഹു തൗഫീഖ് നൽകി. അപ്പൊ സാധാരണക്കാരായ ആളുകൾ ഉൾപ്പെടെ ചിന്തിക്കും അങ്ങനെ പറഞ്ഞാൽ അതിന്റെ നേരെ മഫ്ഹൂമം മുഖാലഫ ഹാലഫ. ആലിമീങ്ങളല്ലാത്ത ആളുകൾ അവർക്ക് ദീനിൽ ഖൈർ ഉണ്ടാകൂല എന്നാണല്ലോ. അപ്പൊ ഈ ഹദീസ് തമ്മിൽ വൈരുദ്ധ്യമായി പോവോ എന്ന് ചിന്തിച്ചതാണ്. ആലിമീങ്ങളല്ലാത്തവരെ കൊണ്ട് ദീനിൽ ഖൈറില്ല എന്നല്ല, മറിച്ച് മയ്യിദില്ലാഹി ഖൈറൻ അത്തൻവീനു ലിത്തഅ്ളീമ് വണ്ണമായ ഖൈറ് അല്ലാഹു ഒരാളെ കൊണ്ട് ഉദ്ദേശിച്ചാൽ ദീനിൽ അവർക്ക് പാണ്ഡിത്യം നൽകിയിട്ട് ആദരവ് കൊടുക്കും. അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇൽമിന്റെ അഹലുകാരായ ഒരേ ഒരേ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട. ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്തണ്ട. ഓ മുസ്ലിമീങ്ങളിൽ നിന്നെ കൊണ്ടെത്തിക്കാൻ വാട്സപ്പ് കാരണമാകുമെന്ന് മനസ്സിലാക്കിക്കോ. ഒരുപാട് ഖൈറാത്തുകൾ അതിലുണ്ട്, അതിലുണ്ട്. അത് വറഅന്റെ അഹലുകാർക്ക് ഖൈറിന്റെ അഹലുകാർ ഖൈർ അല്ലേ പറഞ്ഞതുപോലെ ഓരോ നങ്ങനെ നല്ല ആൾക്കാരെ കളങ്കമില്ലാത്ത ദീനിനെ കളങ്കപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. ആഖിറു സമാനിലെ രക്ഷകർത്താക്കളോട് ഞാൻ പറയുന്നു പറയുന്നു ഇതല്ല ഹിസാബ് പറഞ്ഞു പറഞ്ഞ് കണക്ക് പറഞ്ഞിട്ടല്ലാതെ നിന്നെ സിറാത്ത് പാലമായി കടക്കാൻ അല്ലാഹു അനുവദിക്കില്ല. ദുനിയാവിൽ വെച്ച് തന്നെ നിന്നെ പാഠം പഠിപ്പിച്ചിട്ട് കബറിലേക്ക് അങ്ങ് നിന്നെ മടക്കും പടക്കും അത് മനസ്സിലാക്കിക്കോ. ദീന് കൊണ്ട് കളിക്കണ്ട, ഇത് ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ ദീന. ദീന നീ ഒരു 10 രൂപന്റെ നൊട്ട കയ്യിൽ കിട്ടുമ്പോൾ കഴിച്ച് 2 മാസം മുമ്പ് ബായാ റസൂലാത്തിൽ അവിടെയുള്ള പ്രമാണിമാരെ മുഴുവനും ഇരുത്തിയിട്ട് വളരെ ശക്തമായിട്ട് സംസാരിച്ചിട്ടുണ്ട്.
അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലക്ക് മഹല്ല ജമാഅത്തുകളിൽ വളർന്നു വരുന്ന അരിഞ്ഞാട്ടങ്ങൾ തോന്നിവാസങ്ങൾ, ഒരു മഹല്ല ജമാഅത്തിൽ ഒരു കല്യാണം വിവാഹം നടക്കുമ്പോൾ മാപ്പിളപ്പാട്ടുകളും ഗാനമേളകളും ദീൻ അനുവദിക്കാത്ത വിഷയങ്ങളും അങ്ങനെ പലതും നടത്തി താരീഫുകൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഏത് സമൂഹം എന്ന് പറയുന്ന മല്ലന്മാര്, ശക്തമായ അഹങ്കാരികളായ ഗുസ്തിക്കാര്, അമ്പിയാക്കൾക്ക് അതിന് തിരിഞ്ഞപ്പോൾ ശക്തമായ കൊടുങ്കാറ്റിച്ചിട്ട് ഏത് സമൂഹത്തെ ഈന്തപ്പനയുടെ തടികൾ കടപുഴകി വീഴുന്നത് പോലെ ഏത് സമൂഹത്തെ നരം പതിപ്പിച്ച അഹങ്കാരികളെ എങ്ങനെ നിലക്ക് നോക്കണം. വലിയ അഹങ്കാരിയായിരുന്നു പേടിച്ച് പണത്തിന്റെ മുന്നിൽ ആരെങ്കിലും എന്തെങ്കിലും പറയോ പറയോ അതുകൊണ്ട് ജോലി നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചും ഇണ്ടാതിരിക്കണ്ട. ഇതാ വഹറത്തിൽ فسقط العالم فعليه لعنة الله فتنا شيكار رنجت ولن صميم صميم الله إن الدين بدج عالمي سبوت عيال مونا بالي چال كارم آيات غرمان نتنغ الفرن جتل അതുപോലെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന തിന്മകൾ, ആ തിന്മകൾ വലിയ വലിയ ശരീരവ്യാപകമാകും. അതുകൊണ്ട് മുൻകാല മഹാന്മാർ ഇമാം സുബ്ഹി ഉൾപ്പെടെയുള്ള മഹാന്മാരല്ലേ, ഇബ്നു തൈമിയ വന്നിട്ട് റളിയല്ലാഹു അൻഹു, ഇമാം സുബ്ഹി റളിയല്ലാഹു അൻഹു ഇബ്നു തൈമിയയുടെ കാലഘട്ടത്തിലെ മഹാപണ്ഡിതനാണ്. ഇബ്നു തൈമിയ വന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹിനെ വിളിക്കാൻ പറ്റൂല, യാ റസൂലുള്ളാഹിനെ വിളിക്കാൻ പറ്റൂല, നമ്മളെ വഹാബികൾ മുത്തലാശയക്കാർ പറഞ്ഞല്ലേ, ഉദുഊനി യസ്തജിബ ലകു, അള്ളാഹിനോട് നേർക്കു നേരെ പോലെ. പിന്നെ അതിന്റെ ഇടയിലേക്ക് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ആമിനു കമാ ആമന നാസ്, നിങ്ങൾ സ്വഹാബത്തിൽ വിശ്വസിക്കുന്ന പോലെ വിശ്വസിക്കണം. ഇബ്നു തൈമിയ വന്നിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാഹിനെ വിളിക്കാൻ പറ്റില്ല. ആ സമയം ഇമാം തഖീയുദ്ദീൻ സുബ്ഹി റളിയല്ലാഹു അൻഹു സിംഹഗർജനം പോലെ രംഗത്ത് വന്നിട്ട് പറഞ്ഞു, ഇബ്നു തൈമിയ പറഞ്ഞ ആശയം ഇത് ഖുർആൻ മരക്കാത്തതാണെന്ന് പറഞ്ഞ് പരിശുദ്ധ കിതാബിന്റെ രചന നടത്തിയിട്ട് വലം യുംഗിർ അഹദു ദാലിക, അതിന്റെ മുമ്പിൽ പതുങ്ങി നിൽക്കേണ്ടവരല്ല. അള്ളാഹുവിന്റെ ദീൻ ഹഖായത് തുറന്നു പറയേണ്ട അവസ്ഥ. എന്റെ പ്രിയമുള്ള സഹോദരന്മാര്, ഇന്ന് വളരെ വർദ്ധിച്ച് നാം മനസ്സിലാക്കി വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഹറാമായ വിഷയങ്ങൾ, മാപ്പിളപ്പാട്ടുൾപ്പെടെ അള്ളാഹു പൊരുത്തപ്പെടാത്ത വിഷയങ്ങൾ, പലിശയുമായി ലോണുമായി ഇൻട്രസ്റ്റ് പട്ടി പട്ടി പല രൂപേണയും പറയും സംഗതിയല്ല. ഒന്നല്ല തൽക്കാലം ജിന പോലെ ഇരിക്കുന്ന വിഷയം, തൽക്കാലം ഒരു സുഖം നിനക്ക് തോന്നും, തൽക്കാലം ഒരു ആശ്വാസം പലിശയുമായി ബന്ധപ്പെടുമ്പോ തോന്നും, പക്ഷേ അത് കാലാകാല കുഴിയിലാണ്. പിന്നെ കരകയറ്റമില്ല, ഹറാം തീ സ്പർശം പോലെ നമുക്ക് അനുഭവപ്പെടണം. മഹാന്മാർ അങ്ങനെയാണ്, ഹറാമിനെ പേടിച്ചു പേടിച്ചു നമുക്കെന്ന് ശാശ്വതമായ രോഗമാണ് നിലനിൽപ്പുള്ള രോഗം 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 അത് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. വല്ലാഹിറത്തു ഖൈറും വഅബ്ഖാ, ആ ആഖിറത്തിലേക്കുള്ള അതേ സമ്പാദ്യം നേടിയെടുക്കാൻ ബുദ്ധിയുള്ള മനുഷ്യർ മുസ്ലിം മുസ്ലിം അവരുടെ ഉമ്രനെ ഉപയോഗപ്പെടുത്തണം. ദിനം അത്തരക്കാർക്ക് സന്തോഷം ദോഷം അവർ വിജയികൾ, അവർ വെറുതെ അവരെ കുറിച്ച് അതും ഇതും പറയുന്നതിന് പകരം നല്ല നിയത്തോടുകൂടി എന്ത് പ്രശ്നമുണ്ടോ നീ സ്വലാത്ത് സ്വലാത്ത് പോലെ അള്ളാഹുവിലേക്ക് ഉയരാൻ പറ്റിയ മറ്റൊന്നില്ല, സ്വലാത്ത് പോലെ അള്ളാഹ് കബൂലാക്കുന്ന മറ്റൊന്നില്ല, എന്ത് തട്ടപ്പെട്ടാലും സ്വലാത്ത് ഹായിബാകൂല, സ്വലാത്ത് തട്ടപ്പെടൂല, അത് മർദൂദാകൂല, അത്രയും വലിയ പവറാണ് സ്വലാത്തിന്. അത് സുഖപ്പെടാത്ത രോഗങ്ങളില്ല, നേടിയെടുക്കാനാവാത്ത വിഷയങ്ങളില്ല, അവിടെ സ്വലാത്ത് വർദ്ധിപ്പിച്ചു കൊല്ലാൻ അനുമതി ചോദിച്ചാർദിച്ച പ്രിയ ശിഷ്യരും കൂടിയായ അവസാനം തങ്ങളോട് ചോദിക്കുന്നു, നബിയേ എന്റെ ജീവിതത്തിലെ ഫർളായ അമാലുകൾ കഴിഞ്ഞാൽ ബാക്കി ലഭ്യമാകുന്ന മുഴുവൻ സമയവും ഞാൻ തങ്ങൾക്ക് സ്വലാത്ത് പറഞ്ഞോട്ടെ. റഹ്മത്തുല്ലിൽ ആലമീൻ
നിന്റെ ദുനിയാവിലെ ആഖിറത്തിലെ സർവ പ്രശ്ന പരിഹാരങ്ങൾക്കും നിങ്ങൾക്ക് സ്വലാത്ത് മതിയല്ലോ. ഈ സ്വലാത്ത് ഈ രൂപേണ ഉൾക്കൊള്ളണമെങ്കിൽ സുന്നത്തമായത്തിന്റെ അക്കൈതയിൽ ഉറച്ചവനെ പറ്റൂ, സുന്നികൾക്കേ പറ്റൂ. അല്ലാത്തവര് മുഴുവനും സ്വലാത്തിനെ കളിയാക്കാനും പരിഹസിക്കാനും നിസാരപ്പെടുത്താനും തങ്ങളെ പോലും സാധാരണക്കാരാക്കുമ്പോൾ കാസർഗോഡ് ജില്ലയിലെ ബായാറിൽ ഏപ്രിൽ 21 വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രി ബായാർ സ്വലാത്ത് നടക്കുമ്പോൾ വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ നിന്ന് ഹിന്ദു ഡോക്ടർമാരടക്കം സമ്മതം കൊടുത്ത് അഡ്മിറ്റിൽ നിന്ന് ഡിസ്ചാർജ് കൊടുത്ത് വീണ്ടും ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റിലായി ചികിത്സ തുടരുന്ന എത്രയോ രോഗികൾ ഉൾപ്പെടെ സംബന്ധിക്കുന്ന വലിയ മജ്ലിസ് ഇവിടെയും നടന്നു വരുന്ന ദിക്റിന്റെ സ്വലാത്തിന്റെ മജ്ലിസുകളിലെല്ലാം നിങ്ങളുടെ സാന്നിധ്യവും സഹകരണവും പ്രത്യേകിച്ച് പ്രാദേശിക സ്ഥാപനത്തിന്റെ കീഴിൽ നടത്തപ്പെടുന്ന എല്ലാ സ്ഥാപനങ്ങളോടുള്ള അകമഴിഞ്ഞ സ്നേഹ സഹായ സഹകരണങ്ങൾ സാന്നിധ്യം നിങ്ങളത് ഏറ്റെടുത്ത് നിങ്ങളതിനെ വളർത്തി വലുതാക്കി കൊണ്ടുവരാൻ ശ്രമിക്കണമെന്ന് തങ്ങളുടെ മജ്ലിസ് അവിടുത്തെ സാക്ഷ്യപ്പെടുത്തി നിങ്ങളോട് പറഞ്ഞു വാക്ക് ചുമക്കി الله العظيم استغفر الله العظيم استغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم لا إله إلا الله لا إله إلا الله لا إله إلا الله برحمتك نستغيث يا الله اللهم صل على
سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وعلى آله وصحبه وسلم. اللهم صل على وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام. ربي صل عليه وسلم. اللهم صل على محمد. يا ربي صل عليه وسلم. اللهم صل على محمد. يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين. والحمد لله رب العالمين. ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരോടും പ്രത്യേകമായി ഉപമാനപ്പെടുത്താനുള്ളത് വന്നിരായുധവർഗങ്ങളോട് കായംകുളം മുതൽ മുതലവരെ വരേപ്പിച്ചതനുസരിച്ച് അവിടുന്ന് ഓതി വന്ന ഔറാഹകളുടെയും ഉടയങ്ങളുടെയും എല്ലാം അവസാനം നമ്മുടെ സ്റ്റേജിലേക്ക് കയറിയിട്ട് നമ്മളിവിടെ ഒരുവിടെ വെച്ചിരുന്ന മന്ത്രിച്ചിട്ടുണ്ട്. ഈ മഹീശിന്റെ വിജയത്തിനും അതുപോലെ ഈ മഹത്തായ സ്ഥാപനത്തിന്റെ എല്ലാ ഒരു കുപ്പി 313 രൂപ ഹദിയായി നൽകി. അതിൽ കുറയാത്ത ഒരു സംഭാവന നൽകി എല്ലാവരും വാങ്ങണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഈ പ്രാവശ്യം ഏറ്റെടുത്ത് അത് അത് കൊടുക്കാൻ പൈസ കയ്യിലില്ലാതെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അടുത്ത സ്ഥലത്തിനവർക്ക് കൊടുത്താൽ മതി. ഏതായിരുന്നാലും ശിപാസിന് ഉദ്ദേശിച്ച് ആവശ്യമുള്ളവരെല്ലാം വാങ്ങുക. ധാരാളം ആളുകൾ നിരവധി ആവശ്യങ്ങൾ പറഞ്ഞ് ഇവിടെ കണ്ടു തന്നിട്ടുണ്ട്. ഇവിടെ വന്നവരോട് മുസാഫറത്ത് ചെയ്യാൻ കുറെ നേരം വന്നേക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലായി. അല്ലാഹു സുബ്ഹാനഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതുപോലെ നമ്മുടെ നേരത്തെ പറഞ്ഞ കുരുന്നു മനസ്സുകളിൽ വിശുദ്ധ ഖുർആനിന്റെ മഹത്തായ പാരായണവും ഹിഫ്ളും ബൈഹാറാക്കലും 3 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് 3 വർഷം കൊണ്ട് അത്ഭുതകരമായി കിട്ടുന്ന ആ മഹത്തായ കോഴ്സ് റൗദത്തുൽ ഖുർആൻ, അതിന്റെ ലോഗോ മഹാനായ സയ്യിദ് അവർകൾ ഇവിടുന്ന് പ്രകാശനം ചെയ്യുകയാണ്. എല്ലാവരും എത്തിയിട്ടുണ്ട്. അതെല്ലാം ഇൻഷാല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് ദുആക്കും. നമ്മുടെ വലിയ വിദ്യാഭ്യാസ വിപ്ലവമായ റൗദത്തുൽ ഖുർആന്റെ ലോഗോ മഹാനായ തങ്ങളവരുടെ തൃക്കരങ്ങൾ കൊണ്ട് ഇവിടെ പ്രകാശനം ചെയ്യുകയാണ്. അതിനുവേണ്ടി ആദരവോടെ പൗരായ സയ്യിദവർകളെ ഈ സമയത്ത് കടങ്ങൾ കൊടുക്കാൻ വഴി ഉറപ്പാക്കണം. പൂർത്തിയാക്കണം റഹ്മാൻ. 2000 രൂപ ഒരാളുകൾ ഞാൻ പറഞ്ഞ 2000 അങ്ങോട്ട് തന്നിട്ട് അങ്ങോട്ട് വാങ്ങി. ഇജാബത്തായിട്ട് വസീലയായിട്ട് ഒരു സ്വതന്ത്ര പല രോഗങ്ങളും കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും വീടില്ലാതെ വിഷമിക്കുന്ന ഒരു വീടിന്റെ കാര്യം, പെൺമക്കളെ വിവാഹം, ബിസിനസിന്റെ കാര്യം, ജോലിയുടെ കാര്യം, വിസന്റെ കാര്യം, പല ദുനിയാവിന്റെ ആഹ്റത്തിലെ പല ചിന്തകളുള്ള നിയാത്തുകളുള്ള ആളുകൾ ഈ സദസ്സിലുണ്ട്. അപ്പൊ എല്ലാരും അതിനൊരു സലാമത്ത് കിട്ടണം, അതൊന്ന് ഫത്തഹായി കിട്ടണം, രോഗം സുഖമായി കിട്ടണം എന്ന നെയ്യത്തോടെ നല്ല ഒരു സ്വതന്ത്ര എല്ലാവരും കേന്ദ്രീകരിക്കുക.